നമസ്തേ. ഒരു കഥ പറയാം. ഒരാശ്രമത്തിലെ കഥയാണ്. ഒരിക്കല് കാടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആശ്രമത്തിൽ ഒരു രാജാവ് വന്ന് പെട്ടുപോയി. വഴിതെറ്റിയാണ് വീണത്. ആ ആശ്രമത്തിലെ ഗുരു അയാളെ വലിയ ആതിഥ്യ മര്യാദയോടെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് തിരികെ പോകാനുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കും. അതിൽ സംപ്രീതനായ മഹാരാജാവ് ഗുരുവിന് തന്റെ ഉടവാള് സമ്മാനിക്കുന്നു. പക്ഷെ ഗുരു പറഞ്ഞു, ഇതൊരാശ്രമമാണ്, ഇവിടെ ഈ വാളിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളുമെല്ലാം വളരെ ശാന്തിയോടെ കഴിയുന്ന ഒരു സ്ഥലമാണ്. എന്നാലും എന്റെ സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. രാജാവിന്റെ നിർബന്ധത്തിന് ഗുരു അത് വാങ്ങി വെക്കുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോ ഗുരു വിചാരിച്ചു, വാള് തുരുമ്പെടുത്ത് പോകണ്ടല്ലോ, ഈ യാഗത്തിനുള്ള ചമതക്കോല് മുറിക്കാനായിട്ട് അത് ഉപയോഗിക്കാം എന്ന് വിചാരിക്കാം. പതിയെ പതിയെ വാള് ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ പതിയെ ആ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാൻ ഉപയോഗിക്കാന്ന് വിചാരിക്കാം. പിന്നെ ഒത്തിരി ശല്യപ്പെടുത്തുന്ന മൃഗങ്ങളെയൊക്കെ ഒന്ന് ഭയപ്പെടുത്താനൊന്ന് വാള് വീശി തുടങ്ങി. പതിയെ പതിയെ ആ വാള് മൃഗങ്ങളെ കുത്തി നോവിക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. കുറെ കാലം കഴിഞ്ഞ രാജാവ് ആശ്രമത്തിൽ മടങ്ങിയെത്തുമ്പോൾ ആശ്രമത്തിലെ ഗുരു തനിച്ചാണ്. ആശ്രമത്തിലെ പൂക്കൾക്ക് ആ പഴയ ലാവണ്യമില്ല. അതിൻ്റെ പരിസരങ്ങളിൽ മൃഗങ്ങളെ ഒന്നും മേഞ്ഞു നടക്കുന്നതായി കാണുന്നുമില്ല. ആ ഗുരുവിൻ്റെ മുഖമാകട്ടെ ശാന്തത്തിൽ നിന്ന് രൗദ്രത്തിലേക്ക് പരിണമിച്ചു വരുന്നു. സത്യത്തില് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് മാറ്റിവെക്കുന്നത് തന്നെയാണ് യുക്തമായ തീരുമാനം. ആദരവോടെ.